മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂർ കത്തുന്നു, ഇന്ത്യ തോൽക്കുന്നു, ഫാസിസം ജയിക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മണിപ്പൂരിൽ തീ കെടുന്നില്ല, മണിപ്പൂരിൽ തീ കെടുന്നില്ല, മണിപ്പൂരിൽ തീ കത്തുന്നു, മണിപ്പൂരിൽ തീ കത്തുന്നു. കേന്ദ്രം വാഴും ബിജെപി, കേന്ദ്രം വാഴും ബിജെപി, മണിപ്പൂർ വാഴും ബിജെപി, മണിപ്പൂർ വാഴും ബിജെപി. ഇരട്ടി എഞ്ചിൻ സർക്കാരേ, ഇരട്ടി എഞ്ചിൻ സർക്കാരേ, ഇരട്ടി എഞ്ചിൻ സർക്കാരേ, ഇരട്ടി എഞ്ചിൻ സർക്കാരേ. നയവഞ്ചകരേ, 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 നയവഞ്ചകരേ. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും ഒരു ഇന്ത്യക്ക് ചേർന്ന അല്ലെ ഇന്ത്യയുടെ ചരിത്രത്തിന് ചേർന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. രണ്ട് സ്ത്രീകളെ നഗ്നരാക്കിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം അതൊരു പക്ഷേ നമ്മൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും ചെറുതായിരിക്കാം. അതിലും എത്രയോ ഭീകരമായ ചിത്രങ്ങളായിരിക്കാം അവിടെ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലം അവിടെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സകല സംവിധാനവും വിച്ഛേദിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായി നമ്മളെപ്പോലുള്ള ഇത്തരത്തിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ കൃത്യമായി ഇതിൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള കൃത്യമായ ഈ ജാതീയമായ മതപരമായ വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ നടക്കാത്തത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, നമ്മളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾക്ക് മേൽ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഊറ്റംകൊള്ളുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യം എല്ലാം വെറും വാക്കായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന ഏരിയ സെക്രട്ടറി ടി കെ വാസു അധ്യക്ഷനായിരുന്നു. ഏരിയ പ്രസിഡന്റ് മാത്യു നെല്ലിപ്പുഴ, സുഗതൻ കരിവാറ്റ, കാഞ്ചിയാർ രാജൻ, കെ ആർ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് വി എസ് ദിബു, പി ജെ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഷാജി ചിത്ര, ഷേണായി, തോമസ് ജോസഫ്, പെപ്സൺ എന്നിവർ നേതൃത്വം നൽകി.